നെല്ലിക്കുഴി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ ഇരുമലപ്പടി ഭാഗത്തെ ജനവാസ മേഖലയിലുള്ള പാറക്കുളത്തിൽ മാലിന്യം തള്ളിയതിന്റെ വിശദ പരിശോധനയ്ക്കായി അധികൃത സംഘമെത്തി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമാണ് ഇപ്പോഴത്തെ സ്ഥിതി വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ എത്തിയത്. ആറു മാസം മുമ്പാണ് ഇരുമലപ്പടിയിലെ കല്ലിങ്കൽ രാജുവിന്റെ പുരയിടത്തിലെ പാറക്കുളത്തിൽ വൻതോതിൽ മാലിന്യം തള്ളിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള 200 ടണ്ണോളം മാലിന്യങ്ങൾ പാറക്കുളത്തിൽ തള്ളിയതായാണ് കണക്കാക്കുന്നത്. സ്ഥല ഉടമ നൽകിയ കരാറിൽ ഇരുമലപ്പടി സ്വദേശിയായ ഒരാൾ ഇടനിലക്കാരനായി നിന്ന് മാരകമായ നഗരമാലിന്യങ്ങളും ആശുപത്രികളിൽ നിന്നുള്ളതടക്കമുള്ള ടൺ കണക്കിന് വേസ്റ്റും തള്ളുകയായിരുന്നുവെന്നാണ് വ്യക്തമായിരിക്കുന്നത്. നാട്ടുകാർ പ്രതികരിച്ചതോടെ സംഭവം വിവാദമായി. അതോടെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അധികൃതരെത്തി ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അമ്പലമുകളിലുള്ള കോമൺ ഫെസിലിറ്റിയിൽ ജീവനക്കാർ, പിന്നെ ക്ലീൻ കേരള മിഷൻ, താലൂക്ക് തഹസിൽദാർ, പഞ്ചായത്ത്, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വന്നിട്ട് ഇത് പരിശോധിച്ച് ഇതിലെന്ത് നടപടികൾ അടുത്തതായിട്ട് സ്വീകരിക്കാം, എത്ര ടണ്ണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഇവിടെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്, ഏത് തരത്തിലുള്ള വേസ്റ്റാണ്, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് അന്നത്തെ തീരുമാനമെടുത്തത്. കർശനമായ തുടർ നടപടിയുടെ ഭാഗമായാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പരിശോധന എന്ന് സംഘത്തെ നയിച്ച പ്രധാന ഉദ്യോഗസ്ഥൻ ദിനേശ് വ്യക്തമാക്കി. കുടിവെള്ള സ്രോതസ്സുകളെ അടക്കം ബാധിച്ച് വലിയ രീതിയിലുള്ള പരിസര മലിനീകരണത്തിനാണ് പാറക്കുളത്തിലെ മാലിന്യം തള്ളൽ ഇടയാക്കിയത്. ഒരു നാടിനെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന വൻ മലിനീകരണത്തിനാണ് സംഭവം വഴിവെച്ചിരിക്കുന്നത്. PCB ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MM അലി, NB ജമാൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാവിത്രിക്കുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി EM അബ്ദുൾ അസീസ്, ഇരമല്ലൂർ വില്ലേജ് ഓഫീസർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.